ഹായ് എവറിവൺ, ഐ എം ഡാനിയ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ 3 പോർട്രേറ്റ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളതാണ് ടൂൺ ആപ്പ്. അപ്പോൾ ഒന്നും കൂടെ ഒരു നിങ്ങൾക്ക് ഐഡിയ കിട്ടിക്കോട്ടെ എന്നുള്ളത് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പോർട്രേറ്റ് നമ്മൾ പ്രിൻ്റ് ഔട്ട് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ഐക്കാർഡായിട്ട് സെറ്റ് ചെയ്തേക്കാം. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളിത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ട്രേസിങ് ആപ്പ് വെച്ചിട്ടുള്ളതും പ്രിൻ്റ് ഔട്ട് വെച്ചിട്ടുള്ളതും നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ട, നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പെയിൻറ്റിംഗ് ആണ് ചെയ്യാനുള്ളത് ഇതിൽ. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ പീച്ച് കളറാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് കോട്ടാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചേർത്താണ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള മെത്തേഡ്സ് എല്ലാം നമ്മൾ ക്ലോത്തിലാണ്, ഇത് നമ്മൾ ഡ്രോയിങ് ഷീറ്റിലെ ക്യാൻവാസിലാണ് ചെയ്യുന്നത്. അതുപോലെ സെക്കൻഡ് കോട്ട് എന്ന് പറയുന്നത് പീച്ചും ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ടൂൺ ആപ്പ് അറിയാം, നമുക്ക് 3 ഷെയ്ഡ്സ് ആണ് വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ആ ലൈൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. അപ്പോൾ സെക്കൻഡ് ഷെയ്ഡും തേർഡ് ഷെയ്ഡും അതുപോലെ കൊടുക്കുക. സെക്കൻഡ് ഷെയ്ഡ് കുറച്ചും കൂടെ ലൈറ്റ് ബ്രൗണും തേർഡ് ഷെയ്ഡ് കുറച്ചും കൂടെ ഡാർക്ക് ബ്രൗണാണ് വരുന്നത്. അത് കൃത്യമായിട്ടുള്ള ആ ഭാഗങ്ങൾ മാത്രം അതേപോലെ പെയിൻറ്റ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. വളരെ ഈസിയാണ് ടൂൺ ആപ്പ് മെത്തേഡ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ 3 ഫേസും 3 ഷെയ്ഡുകൾ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് കളറ് നമുക്ക് കണ്ണിലും അതുപോലെ ഐബ്രോസിലും ദെൻ ഹെയറിലും ആണ് വരുന്നത്. അത് സൂക്ഷിച്ച് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ചെയ്യുക. ക്ലോത്തിലെ പോലെ തന്നെയാണ്, നമ്മൾ പേപ്പറിൽ വരച്ചാലും നന്നായിട്ട് ഉണങ്ങിയിട്ട് ചെയ്യുക. പിന്നെ ഇത് ഫാബ്രിക് പെയിൻറ്റ് വേണമെന്ന് നിർബന്ധമില്ല, നമുക്ക് വാട്ടർ കളർ യൂസ് ചെയ്യാം പേപ്പറിൽ. ഞാനിത് യൂസ്ഡ് ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളൂ. അതുപോലെ തന്നെ ഹെയർ നമ്മൾ ബ്ലാക്ക് അടിച്ച് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ നല്ല ഒരു റിയലിസ്റ്റിക് ലുക്ക് ആവാൻ വേണ്ടിയിട്ട് പീച്ചും ബ്ലാക്കും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കൊടുക്കുക. അപ്പോൾ നല്ല കൃത്യമായിട്ട് നമുക്ക് അതേപോലെ തന്നെ കിട്ടും. അതുപോലെ നമ്മുടെ ഐബോൾസിൻ്റെ ഉള്ളിൽ ആ വെള്ളക്കുത്തും കൂടെ കൊടുക്കാൻ മറക്കരുത്, കണ്ടോ. അപ്പോൾ നമുക്ക് ടൂൺ ആപ്പ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് പോർട്രേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സെയിം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. ടൂൺ ആപ്പ് മെത്തേഡ് വളരെ ഈസിയാണ്. അപ്പോൾ വര പഠിക്കാത്തവർക്കും ഈസി ആയിട്ട് പോർട്രേറ്റ് വരയ്ക്കാനായിട്ട് പറ്റും. കാരണം ഇതാണ് 3 ഷെയ്ഡ്സേ വരുന്നുള്ളൂ. അത് കൃത്യമായിട്ട് പേപ്പർ പ്രിൻ്റ് മെത്തേഡ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റും. അതുപോലെ ആപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് പറ്റും. ആ ഒരു വീഡിയോ എന്തായാലും കണ്ടേക്കുക, അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ സിമിലർലി നമ്മൾ 3 പോർട്രേറ്റും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പോർട്രേറ്റ് ഡ്രോയിങ് പ്ലേലിസ്റ്റ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും നിങ്ങളെ മോശിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് സ്പീഡിൽ ഇത് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജും കൂടെ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിലാണ് ഞാൻ കൃത്യമായിട്ട് എല്ലാ ഡെയിലി പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പുതിയ ചാനലും വ്ളോഗിംഗ് ചാനലിൽ സേറയുടെയും കൂടി നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നോട്ടിഫിക്കേഷൻ എല്ലാം ഓൾ ക്ലിക്ക് ചെയ്തിടാനൊന്നും മറക്കരുത്. അതുപോലെ ഈ ഒരു വൈറ്റ് ഷെയ്ഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ വൈറ്റ് നിങ്ങൾ മറക്കരുത്, ഐബോൾസിൽ ആ ഡോട്ട് എന്തായാലും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ 3 പോർട്രേറ്റും വളരെ ഭംഗിയായിട്ട് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പ്രിൻ്റ് ഔട്ട് മെത്തേഡ് വെച്ചിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും കൂടി ഈ ഒരു വീഡിയോയ്ക്ക് അകത്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറിനെ സെപ്പറേറ്റ് ക്ലോത്തിൽ ചെയ്യുന്നതിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഐക്കാർഡായിട്ട് കൊടുക്കാം. ഇത് നമ്മൾ പേപ്പറിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ്. പോർട്രേറ്റ് ചെയ്ത പോലെയല്ല, കുറച്ചും കൂടിയും വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിന് വാട്ടർ കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് കൊടുക്കുന്നത്. അപ്പോൾ പല പല കളേഴ്സ് ഇതുപോലെ വാട്ടർ കളറിൽ നന്നായിട്ട് വെള്ളം മുക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ദെൻ സെയിം ഷേപ്പിൽ ഈ പ്രിൻ്റ് ഔട്ട് വെട്ടിയെടുക്കുകയാണ്. കാരണം നമ്മളിങ്ങനെ ബ്രഷ് മെത്തേഡ് വെച്ചിട്ട് സ്പ്രേ ചെയ്യുകയാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു പിക്ചറിലേക്ക് വരാതിരിക്കാൻ മാത്രം നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പല പല കളേഴ്സ് ബ്രഷിലാക്കുക. അത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്, അമർത്തി പിടിച്ച് വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടും. അപ്പോൾ എന്തായാലും അതിൻ്റെ മുകളിൽ കവർ ചെയ്ത് വെക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തതിൻ്റെ മുകളിലൊക്കെ സ്പ്രെഡ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കും. അപ്പോൾ അടിപൊളിയായിട്ടുള്ള 3 പോർട്രേറ്റിൻ്റെ വീഡിയോ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗും കൂടി ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും കണ്ടുവൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നേക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ. डैन क्रिएशन से मैकबुक प्रो आएगा. माय गॉड, वाह, ये ड्राइंग है. ओह माय गॉड, ओह माय गॉड. बनारी मनहा दलिया सुबह तो वो आर्टिस्ट का ब्यूटीफुल यार. गुड गुड. थैंक यू सो मच, थैंक यू सो मच.